ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം. യേശു കർത്താവിൻ്റെ പടിപ്പീരുകളുടെ ഭാഗമായുള്ള ഒരു വേദഭാഗമാണ്, ഒരു കൺക്ലൂഷനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്ന ഗഹനമായ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനാണ്. ഇതിൻ്റെ സമവീക്ഷണ സുവിശേഷങ്ങളിലേക്ക് നാം പോകുമ്പോൾ മത്തായി 24, മർക്കോസ് 13 ഇവിടൊക്കെ അന്ത്യകാലത്തെക്കുറിച്ച് യേശു സംസാരിക്കുകയാണ്. എൻഡ് ടൈംസ്, അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും, അന്ത്യകാലം എങ്ങനായിരിക്കും എന്ന ഇതിനെക്കുറിച്ച് പറയുന്ന ആഴമായ പാഠങ്ങളാണ്, തിരുവെഴുത്തുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സമ്മേഷൻ, ഒരു കൺക്ലൂഷനാണ് ഈ 36-ാം വാക്യം. ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന, നാം അതിൻ്റെ പുറകോട്ടുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ശിഷ്യന്മാരൊരു ചോദ്യം ചോദിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 7-ാം വാക്യം, ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായാണ് യേശു സംസാരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 7-ാം വാക്യം. ഗുരു, അത് എപ്പോൾ ഉണ്ടാകും? അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു. അതെപ്പോഴുണ്ടാകും, അത് സംഭവിപ്പാനുള്ള ലക്ഷണം എന്താണെന്ന് ചോദിച്ചു. ഇതിനോട് പാരലൽ ആയിട്ട് കിടക്കുന്ന മത്തായിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഒന്ന് തിരിക്കുകയാണ്. മത്തായി 24:1 മുതൽ വായിച്ചാൽ 1, 2, 3. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 3 വരെ. അവൻ ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. മതി. എന്നാ യേശുവിന്റെ ഈ ചോദ്യത്തിന് മറുപടി, യേശു പറഞ്ഞ ഈ കാര്യത്തിന്, യേശു പറഞ്ഞു ഈ ആലയത്തിൻ്റെ മേൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല. അതിന് ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായാണ് ഈ അന്ത്യകാലത്തെക്കുറിച്ച് ദീർഘമായ 24-ും 25-ും മത്തായിലെ അധ്യായങ്ങളും ഇവിടെ ലൂക്കോസിൽ 21-ാം അധ്യായത്തിലും കാണുന്ന അന്ത്യകാലത്തെ അനുബന്ധിച്ച കാര്യങ്ങൾ യേശു പറയുന്നത് ഇവരുടെ ഈ ചോദ്യത്തിന് മുൻപിലാണ്. എന്നൊരു ക്വസ്റ്റ്യൻ ആൻസറായിട്ടാണ്. എന്നാൽ സാധാരണമായി നാം പെന്തക്കോസ്തുകാര ആ വാക്യത്തെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 24-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് ഇതെപ്പോൾ സംഭവിക്കും. ഇതെപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എപ്പോൾ യെരുശലേം എൻ്റെ ആലയം നശിച്ചു പോകും, ഇതെപ്പോൾ സംഭവിക്കും. രണ്ട്, ലോകാവ നിന്റെ വരവ് എപ്പോഴായിരിക്കും. മൂന്നാമത്, ലോകാവസാനം എപ്പോഴായിരിക്കും. എന്നാൽ പൊതുവെ നാം പെന്തക്കോസ്തുകാർ മനസ്സിലാക്കുന്നത് ഇതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 70 ആലയം തകർന്ന് തരിപ്പണമായി, യേശു പറഞ്ഞ വാക്കുകൾ നിവർത്തിയായി. എന്നാൽ അതെപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ 70 അത് സംഭവിച്ചു. യേശുവിനെ കൊല്ലുവാൻ കൊണ്ടുപോയപ്പോൾ അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെ മേൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന് നിവർത്തിയായി, അത് സംഭവിച്ചു. രണ്ട്, നിന്റെ വരവ് എപ്പോഴായിരിക്കും. അതാ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ലോകാവസാനം എപ്പോഴായിരിക്കും. എന്നാൽ ഈ 3 ഇവൻസ്, 70 നടന്നത്, യേശുവിൻ്റെ വരവിൽ നടക്കുന്നത്, ലോകാവസാനം, ഈ 3 ഇവൻസിനെ ചേർത്തുള്ള കാര്യങ്ങൾ യേശു പറയുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു ക്രോണോളജിക്കൽ, ഒരു കാലഘട്ടപരമായ ഒരു ഓർഡർ കാണത്തില്ല. ആലയത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് ഒരിടത്ത് പറയുമ്പോൾ പെട്ടെന്ന് യേശു അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്നു, പെട്ടെന്ന് യേശു തൻ്റെ വരവിനെക്കുറിച്ച് അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു. അന്നിത് പഠിക്കുവാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിൽ പോലും നാം വായിച്ച 21-ാം അധ്യായം ലൂക്കോസ് 21:36 ഇതെല്ലാം പറഞ്ഞ് യേശു കൺക്ലൂഡ് ചെയ്യുകയാണ്. ആ 36-ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ചാലും. ഈ സംഭവിപ്പാൻ ഉള്ള എല്ലാറ്റിനും പറഞ്ഞാൽ ഈ യെരുശലേം ആലയത്തിന്റെ നാശം, യേശുവിന്റെ വരവ്, അന്ത്യകാലം, ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക.
പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിപ്പീൻ. അന്ന് ഇതെല്ലാം സംഭവിക്കാൻ പോകുകയാണ്. ഇതിൽ നിന്ന് ഒഴിയാനും മനുഷ്യപുത്രൻ്റെ മുൻപ് നിൽക്കണം, യേശുവിൻ്റെ മുൻപിൽ എനിക്ക് പോയി നിൽക്കണം. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. അന്ത്യകാല പഠനത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഒരു ഭക്തൻ പറഞ്ഞതുപോലെ, ഇറ്റ് ഇസ് നോട്ട് ടു സെറ്റ് എ കാലണ്ടർ. ഒരു കാലണ്ടർ, ഇതെപ്പോൾ സംഭവിക്കും, പിന്നെ എന്ത് സംഭവിക്കും, പിന്നെ എന്താകും, യേശു എപ്പോൾ വരും, മഹോപദ്രവം എങ്ങനെ ആയിരിക്കും, ഒരു കാലണ്ടർ സെറ്റ് ചെയ്യുവാനല്ല, എൻ്റെ ക്യാരക്ടർ സെറ്റ് ചെയ്യുവാനാണ് ഈ പഠനം. നമ്മൾ എന്തിനാണ് അന്ത്യകാലത്തെക്കുറിച്ച് പഠിക്കുന്നത്? എന്തിനാണ് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പഠിക്കുന്നത്? ഒരു കാലണ്ടർ, എല്ലാത്തിനെക്കുറിച്ച് അറിവുള്ള ഒരു പണ്ഡിതനാകുവാനല്ല, ഈ യേശുവിൻ്റെ വരവിന് എനിക്ക് മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കണം, അതിനുള്ള ഒരുക്കം ഉണ്ടാകാൻ വേണ്ടിയാണ് നാം പഠിക്കുന്നത്. ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ, നമുക്ക് കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് വേണ്ടത് ഒരു അറിവല്ല, അറിവിനേക്കാൾ ഉപരി ഒരു ആകാംക്ഷയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഉദാഹരണം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വായിച്ച ഒരു ഉദാഹരണമാണ്, ഒരു നിർജ്ജനമായ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, അധികം ട്രെയിൻ ഒന്നും പോകാത്ത ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു മണവാട്ടി നിൽക്കുകയാണ്. താൻ കല്യാണം കഴിച്ച മണവാളൻ, കല്യാണം കഴിച്ച അല്പം നാളുകളെ കഴിഞ്ഞുള്ള ചില നാളുകൾ അവർ വേറിട്ട് നിന്ന് മണവാളനെ കാത്ത് ആ നിർജ്ജനമായ തൻ്റെ സ്വദേശത്തുള്ള ആ ട്രെയിൻ സ്റ്റേഷനിൽ തൻ്റെ മണവാളനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കാത്ത് നിൽക്കുക. തനിക്കിത്രേ അറിയാം, ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു ഏതോ ഒരു ട്രെയിനിൽ വരും. ആരെങ്കിലും ആ മണവാട്ടിയോട്, ആ വൈഫിനോട് പോയി ചോദിച്ചാൽ ഏത് ട്രെയിനാണെന്ന് അറിയാമോ, അതിൻ്റെ കറക്റ്റ് ടൈം അറിയാമോ, അല്ലെങ്കിൽ ആ ട്രെയിൻ എത്ര ലേറ്റാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ ഈ മണവാട്ടിക്ക് ഇതൊന്നും അറിയത്തില്ല. അതേസമയം അവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. ഈ സ്റ്റേഷൻ മാസ്റ്ററിന് ട്രെയിനിൻ്റെ സമയം അറിയാം, ഇപ്പോൾ എത്ര മിനിറ്റ് ലേറ്റാണെന്ന് അറിയാം, ഇനി എത്ര നേരത്തിൽ ആ ട്രെയിൻ ഇവിടെ വരുമെന്ന് എല്ലാം അറിയാം. പക്ഷേ ഈ രണ്ടു പേരിലെ വ്യത്യാസം എന്തുവാ? ഈ ട്രെയിനിനെ കുറിച്ചുള്ള സകല അറിവും ആർക്കുണ്ട്? പക്ഷെ ആ ട്രെയിനിന് വേണ്ടിയുള്ള ആകാംക്ഷ ഈ മണവാട്ടിക്കേ ഉള്ളു. കാരണം എന്തുവാ? ഈ മണവാട്ടിയുടെ മണവാളൻ ആ ട്രെയിനിൽ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ അന്ത്യകാലത്തെ കുറിച്ചുള്ള എല്ലാ നോളജും കിട്ടാൻ വേണ്ടിയല്ല നാം, അതിലല്ല കാര്യം. എൻ്റെ മണവാളൻ വരുന്നുണ്ട്, മനുഷ്യപുത്രൻ വരുന്നുണ്ട്, എനിക്ക് അവൻ്റെ മുൻപാകെ നിൽക്കണം. വേറെ ഒന്നും ഒരുപക്ഷെ എനിക്ക് അറിയത്തില്ല, 666 എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലായിരിക്കും. പഠിക്കണ്ടെന്നല്ല, പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചോ, പഠിക്കണം, നമുക്ക് അറിയാൻ കഴിയുന്നിടത്തരെ അറിയണം. പക്ഷെ അതിൻ്റെ ഫോക്കസും ഗോളും ഇത്രയേ ഉള്ളു, എൻ്റെ ആകാംക്ഷ വർദ്ധിക്കണം, യേശുവിനെ അറിയുവാനും അവൻ്റെ മുൻപാകെ എനിക്ക് നിൽക്കണം, അതിനുവേണ്ടിയുള്ള കൊതി എന്നിൽ വർദ്ധിക്കണം. ഈ വാക്യത്തെ നിന്നുകൊണ്ട് ഇവിടെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ദ എക്സ്പെക്ടേഷൻ, ഞാൻ ഇപ്പം ആദ്യം പറഞ്ഞത്, ഇതിനുവേണ്ടി ഒരു എക്സ്പെക്ടേഷൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വരണം. ഇവിടെ പറയുന്ന ചില പദങ്ങൾ ഒന്ന് എടുക്കുവാൻ, 36 വാക്യം ഒരിക്കൽ കൂടി വായിക്കാൻ. ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും എന്ന് പറഞ്ഞാൽ, ഈ 21 അധ്യായത്തിൽ തന്നെ 8 മുതലുള്ള വാക്യങ്ങൾ ഓരോ അന്ത്യകാല സംഭവങ്ങളാ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഹാമാറികൾ, എല്ലാ നിലകളിലുള്ള സംഭവങ്ങളും മറ്റു കാര്യങ്ങൾ യേശു പറയുന്നുണ്ട്. ഇതെല്ലാം ഓക്കെ, മുന്നോട്ട്, ഇത് സംഭവിക്കാനുള്ള എല്ലാത്തിലും ഒഴിഞ്ഞു നിൽക്കാൻ, ഒഴിഞ്ഞു പോകുവാനും, മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്. അവിടെ ഒഴിഞ്ഞു, ഇതിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞു പോകുവാനും എസ്കേപ്പ് ചെയ്യാനും മനുഷ്യ പുത്രന്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന്. എന്നാ ഇന്ന് നിങ്ങൾ മുൻപാകെ ഈ ഒഴിഞ്ഞു പോകുക, ഇതിൽ നിന്നെല്ലാം എസ്കേപ്പ് ചെയ്യുക, ഇതിൻ്റെ അർത്ഥം എന്തുവാ, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ആത്മീയ ദൂത് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായ കർത്താവിനോട് സംസാരിച്ച ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ധ്യാനത്തിൽ നിന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ദാറ്റ് യു മേ ഹാവ് സ്ട്രെങ്ത് ടു എസ്കേപ്പ് ഓൾ ദീസ് തിങ്സ്. ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ബലം കിട്ടണം. ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് എന്ത് വേണം? ബലം വേണം. സാധാരണയായി ഈ വാക്യത്തെ മനസ്സിലാക്കുന്നത്, ഈ മഹോപദ്രവത്തിന് മുൻപാകെ യേശു കർത്താവ് നമ്മളെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്, അന്ന് ഇതിൽ നിന്ന് സംഭവിക്കാനുള്ളതിൽ നിന്നെല്ലാം ഒഴിയുക, അതാണ് നാം.
പെട്ടെന്ന് മനസ്സിലാകുന്നത്. ഇതിൽ നിന്ന് ഒഴിയുവാനുള്ള ഒരു സൊല്യൂഷൻ യേശു പറയുക, ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്, പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപേ നിങ്ങളെ ഞാൻ എടുക്കും. അതാണ് നാം സാധാരണ ഇത് ഈ വാക്യത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക. പറഞ്ഞാൽ കുവൈറ്റ് യുദ്ധത്തിന് ഈ സദാം ഹുസൈൻ്റെ കാലത്ത് ആൾക്കാർ ഇന്ത്യക്കാരെ ഇവാക്വേറ്റ് ചെയ്തുകൊണ്ട് പോയതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പേ ദൈവമക്കളെ എടുത്തുകൊണ്ട് പോകുവാൻ യേശു വരുന്നു. ആ ആശയത്തോട് ഞാൻ ഒരു വിരോധവും പറയുന്നില്ല. കാരണം നമുക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം, മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകുമെന്നൊരു ആശയമുണ്ട്. പെന്തക്കോസ്തുകാർ പൊതുവെ വിശ്വസിക്കുന്നത് മഹോപദ്രവത്തിന് മുമ്പ് കർത്താവ് വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോകും. ഓക്കെ, ഈ വാക്യം വെച്ചാണ് പറയുന്നത് ടു എസ്കേപ്പ് ഫ്രം ദീസ് തിങ്സ്. ഈ വാക്യം മാത്രമല്ല, വേറെ രണ്ട് വാക്യങ്ങളോട് ഉണ്ടെന്ന് ഞാൻ രണ്ട് വാക്യങ്ങളോട് കാണിക്കാം. 2 പത്രോസ് 2:9 കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. എന്നാൽ ഒരു കൂട്ടരെ ന്യായവിധിക്കായി കാക്കാനും ഒരു കൂട്ടരെ ഇതിൽ നിന്ന് രക്ഷിക്കാനും ആർക്കറിയാം? കർത്താവിന്. എന്നാൽ ഈ വാക്യം വെച്ചാണ് നമ്മൾ പെന്തക്കോസ്തുകാർ പൊതുവെ പറയുന്നത് മഹോപദ്രവത്തിൽ നിന്ന് ദൈവമക്കളെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ ഇതിൽ കൂടി ന്യായവിധി കടത്തിവിടുകയും ദൈവം ചെയ്യും. ഒരു വാക്യങ്ങളുണ്ട്, 3:10 സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. എന്നാ ഭൂതലത്തിൽ വരാനുള്ള പരീക്ഷാകാലത്തിൽ ഞാൻ എന്ത് ചെയ്യും? എന്നാ ഈ വാക്യങ്ങൾ വെച്ചാണ് നമ്മൾ പറയുന്നത് ഗ്രേറ്റ് റിവല്യൂഷനിൽ കൂടി സഭ കടന്ന് പോകത്തില്ല. ആ ആശയം അവിടെ നിൽക്കട്ടെ. അതുമായിട്ട് ഞാൻ ഒന്നും ഇന്ന് രാത്രിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ 36 പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 36 മെയിനായിട്ട് യേശു ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾക്കൊരു പക്ഷേ അതൊരു ഷോക്കായിട്ട് വരുമായിരിക്കും, പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം 36 കർത്താവ് ഉദ്ദേശിക്കുന്ന ആ ഒരു എസ്കേപ്പ് അല്ല. കാരണം 2 പത്രോസിൽ പറയുന്നത് ദൈവം വിടുവിക്കുന്നു, വെളിപ്പാട് പുസ്തകം 3:10 പറയുന്നത് ദൈവം സൂക്ഷിക്കുന്നു. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ പറയുന്നത്. ദൈവമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, ദൈവം നീതിമാനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ദൈവം നീതിമാനെ സൂക്ഷിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഇനീഷ്യേറ്റീവാണ്, ഞാൻ പാസീവാണ്, ഞാനൊന്നും. നമ്മൾ പറയുന്ന പോലെ യേശു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കർത്താവ് നമ്മളെ എടുക്കുക, റാപ്ചേർഡ്, കോട്ട് അപ്പ്, നമ്മളങ്ങനെ വിശ്വസിക്കുന്നതും പറയുന്നതും. നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവ് കർത്താവിൻ്റെ വരവിൽ ആ ഒരു നിമിഷത്ത് ഇല്ല. അതാണ് മറ്റു വാക്യങ്ങളിൽ പറയുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ പറയുന്നത് ദാറ്റ് യു മേ ഹാവ് സ്ട്രെങ്ത് ടു എസ്കേപ്പ്, നിങ്ങൾക്കിത് ഒഴിഞ്ഞു പോകുവാനുള്ള ശക്തി ലഭിക്കണം. മറ്റടുത്ത് പറയുന്നത് ദൈവം നിങ്ങളെ സൂക്ഷിക്കും, ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, ദൈവം നിങ്ങളെ എസ്കേപ്പ്, ദൈവം നിങ്ങളെ കീപ്പ് ചെയ്യും, ദൈവം നിങ്ങളെ സേഫ് ആക്കും. ഭൂമി ഭൂതലം മൊത്തം കടന്നു പോകുവാനുള്ള മഹാശോധനയിൽ ഗോഡ് വിൽ പ്രൊട്ടക്ട് യു, ദൈവം ചെയ്യുന്നതാണ്. പക്ഷെ ഈ വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പാസീവ് അല്ല. ഇവിടെ പറയുന്നത് എസ്കേപ്പ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ പെട്ടെന്ന് പറയും മഹോപദ്രവത്തിൽ നിന്നുള്ള ഒരു വിടുതല, പക്ഷെ ഈ വാക്യം മെയിൻ ആയിട്ട് അതല്ല പറയുന്നത്. ഒരു പക്ഷെ അതായിരിക്കും പറയുന്നത്, അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഈ വാക്യം മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. എനിക്ക് എസ്കേപ്പ് ചെയ്യുവാൻ ശക്തി ലഭിക്കേണ്ടത്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിന്ന് പോകുന്നതല്ല, ആ സിറ്റുവേഷന്റെ നടുവിൽ നിന്നുകൊണ്ടുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ വരണം. ലൂക്കോസിൻ്റെ സുവിശേഷം 21 നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ ഒത്തിരി ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ 8 ഈ അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോഴേ ആദ്യം യേശു പറയുകയാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, താഴോട്ട് വരുമ്പോൾ 21 തന്നെ വരുമ്പോൾ 12
ഇത് എല്ലാറ്റിനും മുൻപേ എന്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോകും. പീഡനം 14-ാം വാക്യം. ആകയാൽ പ്രതിവാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളു. മനസ്സിൽ ഉറച്ചുകൊള്ളു. എന്നാൽ നിങ്ങൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നു നിങ്ങളെ ആരും, നമ്മൾ ഈ വാക്യങ്ങളിലേക്ക് മടങ്ങിപ്പോവും. ഇവിടെ രണ്ടാമത് പറയുന്നു നിങ്ങൾ മനസ്സിൽ ഉറച്ചിരിക്കണം, നിങ്ങൾ എന്ത് ചെയ്യല്, റെസ്പോണ്ട് ചെയ്യല്. ഈ 36-ാം വാക്യത്തിന്റെ തൊട്ടു മേളത്തെ വാക്യങ്ങൾ 34 മുതലുള്ള 34-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. എന്നാ ഇവിടെ എല്ലാം ഇവിടെ പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലൊന്ന് നിങ്ങൾ ട്രാപ്പായി പോകല്ല, നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. എന്നാ ഇവിടെ പറയുന്നത് ഒരു വന്നൊരാൾ നമ്മളെ എസ്കേപ്പ് ചെയ്യുന്ന കാര്യമല്ല, ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇത് എൻഡ്യൂർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഇവിടെ എസ്കേപ്പ് അല്ലെങ്കിൽ കർത്താവ് വന്ന് അതിൽ നിന്ന് നമ്മൾ എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്ന കാര്യമല്ല മെയിനായിട്ട് യേശു ഇവിടെ പറയുന്നത്. യേശു അവരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. രണ്ടാമത് പറയുകയാണ് ന്യായാധിപന്മാരുടെ മുൻപിലും സിനഗോഗിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തുവാണ് പറയേണ്ടത്, നിങ്ങൾ മുൻപേ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നും തീരുമാനിക്കേണ്ട, മനസ്സിൽ അങ്ങനെ ഒരു കാൽക്കുലേഷൻ അരുത്. ഇവിടെ പറയുകയാണ് അതിഭക്ഷണത്താലും മോഹത്താലും നിങ്ങൾ ട്രാപ്പായി. എന്നാ ഇവിടെ എസ്കേപ്പ് എസ്കേപ്പ് എന്ന് പറയുമ്പോൾ അന്ത്യകാല സംഭവങ്ങൾക്ക് മുമ്പ് യേശു എന്നെ എടുക്കുമായിരിക്കും, ഓക്കെ. പക്ഷെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഞാൻ എവിടാ, ദിശ ഈ ആൾക്കാരെ തെറ്റിക്കാൻ വരുമ്പോൾ ഞാൻ എവിടാ, ആൾക്കാരെ പീഡിപ്പിക്കാൻ വരുമ്പോ എവിടാ. ഇപ്പൊ 12-ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ചാലും, ഇതെല്ലാറ്റിനും മുമ്പ്, 11-ാം വാക്യത്തിൽ പറയുന്ന ഭൂകമ്പം ക്ഷാമം ഒക്കെ, ഓക്കെ ഇതൊക്കെ പിന്നീടാ സംഭവിക്കുന്നത്, ഓക്കെ ട്രിബുലേഷൻ പിന്നീടാന്ന് ചിന്തിക്കാം. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തുകൊണ്ട്, യു ആർ സ്റ്റിൽ ഇൻ ദ വേൾഡ്. എന്നേ ഇവിടെ കർത്താവ് പറയുന്നത് ഈ 21-ാം അധ്യായത്തിൽ പറയുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതല്ല, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നേരിടേണ്ട ചില സാഹചര്യങ്ങൾ. അതല്ലയോ യേശു ഇവിടെ പറയുന്നത്. 24-ാം മത്തായി 24 ഒരു വാക്യം കൂടെ കാണിച്ച് ഞാൻ മുൻപോട്ട് പോകാം. മത്തായി 24:13. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പലപ്പോഴും നമ്മുടെ ഈ കർത്താവിൻ്റെ വരവ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ചിന്തിക്കുന്നത് എന്തുവാ, ഒരു എസ്കേപ്പ്, പെട്ടെന്നുള്ള ഒരു എസ്കേപ്പ്. പക്ഷെ യേശു ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എസ്കേപ്പ് അല്ല, എൻഡ്യൂറിങ്, എസ്കേപ്പിംഗ് ത്രൂ എൻഡ്യൂറൻസ്. എൻ്റെ വിടുതൽ എവിടാ, ഞാൻ എങ്ങനെ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുന്നത്, ഞാൻ അതിനെ നേരിടുമ്പോഴാണ് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. കാരണം പലരും പറയും കർത്താവ് എങ്ങനെയും വന്നാൽ മതിയായിരുന്നു ഈ കാര്യം, എന്തോ എങ്ങനെയും ഇവിടുന്ന് പോയാൽ മതി എനിക്ക്. കാര്യം എന്തുവാ, കർത്താവിനെ കാണാനുള്ള ആകാംക്ഷയല്ല, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാത്ത എസ്കേപ്പിസമായി പോയി പലർക്കും. റാപ്ചറുടെ എസ്കേപ്പിസമാ പലർക്കും. അതുകൊണ്ടാണ് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പ്രീ ട്രിബുലേഷൻ റാപ്ചറിനെ എതിർക്കുന്നത്. അവർ പറയുന്നത് കഷ്ടം സഹിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ചിലർ ഉണ്ടാക്കിയ ഉപദേശമാണെന്നാണ് പറയുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഞാൻ അതിനോടൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ആ ഒരു വശത്തെ ഒന്നുമല്ല എടുക്കുന്നത്. പലപ്പോഴും ഈ ഉപദേശങ്ങൾ ഒരു എസ്കേപ്പിസമായി മാറുമ്പോൾ യേശു പറയുന്നത് അതിൽ നിന്നുള്ളൊരു എസ്കേപ്പ് അല്ല, ഇതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെ ഹൗ ഐ മസ്റ്റ് സ്റ്റാൻഡ്, ഞാൻ ഇതിനെ എങ്ങനെ നേരിടും. അതല്ലയോ യോഹന്നാൻ  17:15 മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു പറയുന്നത് ഐ ആം നോട്ട് ആസ്കിംഗ് ദാറ്റ് യു ടേക്ക് ദം ഔട്ട് ഓഫ് ദ വേൾഡ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണം. നമ്മുടെ വിടുതൽ ഇരിക്കുന്നത് എസ്കേപ്പിലല്ല, നമ്മുടെ വിടുതൽ ഇരിക്കുന്നത് പാസ്റ്റർ മുമ്പേ പറഞ്ഞതുപോലെ ചില പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നതാണ് നമ്മുടെ വിടുതൽ. നമ്മുടെ വിടുതൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ഇവാക്വേഷൻ ഓപ്പറേഷൻ നടത്തി നമ്മൾ ഇവിടുന്ന് എല്ലാം കൊണ്ടുപോകുമ്പോൾ വിടുതലാകുകയല്ല, ഇതിൻ്റെ നടുവിൽ കൂടി ഞാൻ പോകുമ്പോഴാണ്, ഇതിൻ്റെ നടുവിൽ ഒഴിഞ്ഞു പോകുവാൻ എനിക്ക് എന്ത് വേണം, സ്ട്രെങ്ത് വേണം. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ
ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിൽ പറയുന്ന ആ മൂന്ന് ഒബ്സർവേഷൻ ഞാൻ കാണിച്ചു. ആ മൂന്ന് കാര്യങ്ങളെ ഞാൻ ഒന്ന് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിനോട് ചോദിക്കുകയാണ്, അന്ത്യകാലത്തെ ലക്ഷണം എന്തുവാ? 8-ാം വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. 21:8 അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു, ഞാൻ ആകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വരും, അവരെ അനുഗമിക്കരുത്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ, കാരണം എന്തുവാ? അനേകർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും, എന്തു പറയും? ഞാനാണ് ക്രിസ്തു അല്ലയോ? അന്ന് നമ്മുടെ അടുത്ത് ആ ലിറ്ററലായിട്ട് വന്ന് പറയുന്നുണ്ടോ ഞാനാണ് ക്രിസ്തു? ആരും നമ്മുടെ അടുത്ത് വന്ന് ഇപ്പോൾ പറയുന്നില്ല. പറയുന്ന അത്രയും പേർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുണ്ട്. ഇവിടെ നിന്ന് മനസ്സിലായ കാര്യം ഞാൻ പറയാം, നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ള കർത്താവ് വെച്ചിരിക്കുന്ന അനുഭവങ്ങളാണ് ഈ എൻഡ്യൂറൻസ്. ഇതിൽ കൂടി കടന്നാൽ മാത്രമേ മനുഷ്യപുത്രൻ്റെ മുൻപിൽ ഞാൻ നിൽക്കത്തുള്ളൂ. പലരും വന്ന് പറയും, എന്താ ഇതിൽ കൂടി കടന്നു പോകണ്ട, ഇതിൽ നിന്നുണ്ട് എസ്കേപ്പ് ഉണ്ട്. അതാ മുമ്പ് പറഞ്ഞ എന്തുവോ, ചില പ്രവാചകന്മാർ വന്ന് പറയും ഇത് പെട്ടെന്ന് മാറാൻ പോവാ. പ്രവചനം തെറ്റാന്നല്ല, വാട്ട് ദേ ആർ ട്രൈങ് ടു ടെൽ, ദേ ആർ ട്രൈങ് യു ഡോണ്ട് നീഡ് ടു എൻഡ്യൂർ. സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, സഹിക്കേണ്ട ആവശ്യമില്ല. എസ്കേപ്പ്, ഐ ആം ഹിയർ ടു ഗിവ് യു എസ്കേപ്പ്. അനേകർ നിങ്ങളെ തെറ്റിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ അല്ല, മത്തായി 24 മൂന്ന് തവണ യേശു പറയുന്നുണ്ട് അനേകർ നിങ്ങളെ തെറ്റിക്കും. ഒന്ന് അവിടെ നോക്കിയാൽ മത്തായി 24 മൂന്ന് തവണ യേശു പറയുകയാണ് അനേകർ നിങ്ങളെ തെറ്റിക്കും. അതിനെ യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. 5-ാം വാക്യം ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. 24-ാം വാക്യം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. 11-ാം വാക്യം കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഇവിടെ തെറ്റിക്കുക തെറ്റിക്കുക എന്ന് പറയുമ്പോൾ എന്തുവാ, യേശു പറയുന്നത് നിങ്ങൾ ഇതെല്ലാം സംഭവിക്കാൻ പോകുകയാ. ഇത് ആദ്യം പറയുന്ന ഡിസപ്ഷനാ. യേശു ഏറ്റവും ആദ്യം പറയുന്നത് അന്ത്യകാലത്തിലെ ഏറ്റവും വലിയ ലക്ഷണം ഭൂകമ്പമല്ല, ക്ഷാമമല്ല, ഏറ്റവും വലിയ ലക്ഷണം എന്തുവാ? ആൾക്കാർ തെറ്റിക്കാൻ, നമ്മളെ തെറ്റിക്കാൻ ആൾക്കാർ വരും. യേശു പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇതിൽ നിന്നൊഴിയണം, ഈ ഡിസപ്ഷനിൽ നിന്നൊഴിയണം, ഡിസപ്ഷനിൽ നിന്നൊഴിഞ്ഞ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. എസ്കേപ്പ് ചെയ്യുന്നത് എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടോ കൊണ്ടുപോകല്ല, ഇതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയല്ല, എസ്കേപ്പിസമല്ല, ഞാൻ ഇതിനെ എൻഡ്യൂർ ചെയ്തുകൊണ്ട്, ഇതിനെ സഹിച്ചുകൊണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, വർഷങ്ങളായി മാറാത്ത പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഏറിയാസ് ഉണ്ട്. എവറിത്തിങ് ഇസ് നോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എല്ലാം കാണുന്നത് പോലെയല്ല. സൊല്യൂഷൻ ഇല്ലാത്ത പല വശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോഴാണ് ഇന്നത്തെ ആത്മീയത ഓഫർ ചെയ്യുന്ന എന്തുവാ, എസ്കേപ്പിസം. യേശു പറയുന്നത് മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കണമെങ്കിൽ ഇതെല്ലാം നീ എൻഡ്യൂർ ചെയ്യണം, എസ്കേപ്പ് ചെയ്യുകയല്ല. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകൾ എന്തുവാ പറയുന്നത്, എൻ്റെ അടുത്തുവാ, ഇതിൽ നിന്നുള്ള എസ്കേപ്പിസം ഞാൻ പറഞ്ഞു തരാം. യേശു പറയുകയാണ് കള്ളപ്രവാചകൻ. കള്ളപ്രവാചകൻ എന്തുവാ? അത് ഒരു ജനറൽ ആപ്ലിക്കേഷനിൽ എല്ലാ പഠിപ്പീരുകാരെല്ലാം ഉണ്ട്. നമ്മൾ പ്രവചനം തന്നെ എടുത്തു, ഇന്നത്തെ പ്രവചനം എന്തുവാ പറയുന്നത്, എസ്കേപ്പിസം. ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള ഓട്ടമാ, യാഥാർത്ഥ്യത്തിൽ നിന്ന് മറയാൻ വേണ്ടി പറയുക. വേദന ഇല്ലെന്ന് പറ, പനി ഉണ്ടെങ്കിൽ പനി ഇല്ലെന്ന് പറ. അല്ലയോ, അതെന്തുവാ? ആ എസ്കേപ്പിസം യേശുവിൻ്റെ അല്ല. യേശു പറഞ്ഞ എസ്കേപ്പ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ നടുവിലായിരിക്കുമ്പോഴും തീച്ചൂളയുടെ നടുവിൽ നിൽക്കുമ്പോഴും എൻ്റെ പ്രത്യാശ ഉയരത്തിലായതുകൊണ്ട് ഞാൻ ഇതിൽ കൂടി കടന്നു പോകുക. ഇന്നും തീച്ചൂളയുടെ നടുവിൽ ആരെങ്കിലും പോകുന്നുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ട് പെട്ടെന്ന് നീക്കാൻ നമ്മൾ എസ്കേപ്പ് നോക്കും, നമ്മൾ സൊല്യൂഷൻ നോക്കും, നമ്മൾ ആൾക്കാരോട് ചോദിക്കും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അതിൻ്റെ നടുവിൽ നിന്ന് പോകണം. അതിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് അതിൽ നിന്ന് പോകുവാനുള്ള ബലം ഞാൻ നിനക്ക് തരും. അതാണ് യേശു പറയുന്നത്, ഐ വിൽ ഗിവ് യു ദ സ്ട്രെങ്ത് ടു എസ്കേപ്പ് ഓൾ ദീസ് തിങ്സ് ദാറ്റ് ഇസ് അബൌട്ട് ടു ടേക്ക് പ്ലേസ്. സംഭവിക്കാനുള്ള എല്ലാം, സംഭവിക്കാനുള്ളത് എന്തുവാ? ഒന്ന് ഡിസെപ്ഷൻ,
ഡിസെപ്ഷൻ എന്തുവാ? യു ഡോണ്ട് നീഡ് ടു സഫർ, യു ഡോണ്ട് നീഡ് ടു എൻഡ്യൂർ. കടന്നു പോകണ്ട, ദർ ഇസ് എ ഷോർട്ട് കട്ട്. എന്റെ അടുത്ത് വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, മൂന്ന് ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതാണ് ഷോർട്ട് കട്ട്സ്. യേശു പറയുന്ന ഷോർട്ട് കട്ട് അല്ല, ഇതെല്ലാമാണ് ഞാനാണ് ക്രിസ്തു. ക്രിസ്തു എന്തോ, ക്രിസ്തുവിന്റെ അർത്ഥം എന്തോ, യേശുവിന്റെ അർത്ഥം എന്തുവാ? സേവ്യർ. ഈ നിന്റെ പ്രശ്നത്തിൽ നിന്ന് ഞാൻ വിടുവിക്കാം. ഐ ഹാവ് എ ഷോർട്ട് കട്ട്. യേശു പറയുന്നത് നിങ്ങളെല്ലാം ഇതിൽ കൂടി കടന്നു പോകണം. യു ഹാവ് ടു ഗോ ത്രൂ ദിസ്. യു ഹാവ് ടു ഗോ ത്രൂ ഡിസെപ്ഷൻ. വഞ്ചനയുടെ നടുവിലും നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ ശക്തി തരാം. പക്ഷെ നിന്റെ മൈൻഡിലെ ഫോക്കസ് എസ്കേപ്പിസം ആയിരിക്കില്ല. എനിക്ക് എൻഡ്യൂർ ചെയ്യണം, എൻഡ്യൂർ ചെയ്യണം. എനിക്ക് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കണം. പൗലോസും ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യ ലേഖനം 10:13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനുമീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന്, പൗലോസ് പറയുകയാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം അനുവദിച്ചാൽ, ഇവ ട്രയലാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തുമാകട്ടെ, കർത്താവ് എന്ത് അനുവദിച്ചാലും അത് നമ്മുടെ കപ്പാസിറ്റിക്ക് മീതെ ദൈവം അനുവദിക്കത്തില്ല. പരീക്ഷയോടുകൂടി എന്ത് ചെയ്യും? എസ്കേപ്പ് ഉണ്ട്. എന്തിനുള്ള എസ്കേപ്പാ? പ്രശ്നത്തിൽ നിന്ന് ഓടാനുള്ള എസ്കേപ്പാന്നോ സഹിപ്പാനുള്ള എസ്കേപ്പാ? ദൈവം വെക്കുന്ന എസ്കേപ്പ് നമ്മുടെ ഭാഷയിൽ പറയുന്ന എസ്കേപ്പിസം അല്ല. ഇറ്റ് ഈസ് ടു ബിയർ ഇറ്റ്. അത് സഹിപ്പാനുള്ള ഒരു എസ്കേപ്പാണ് ദൈവം വെക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ക്വിക്ക് സൊല്യൂഷൻസിന്റെ പുറകെ ഓടല്, പെട്ടെന്നുള്ള പ്രതിവിധികൾക്ക് പുറകെ ഓടല്. ചിലർ ഈ മെഡിസിൻ്റെ കമ്പനി അല്ലെങ്കിൽ പുതിയ കമ്പനിയൊക്കെ തുടങ്ങി ഈ പുതിയ പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യും. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത, ചില മരുന്നിൻ്റെ പ്രത്യേകത, ഇന്നൊരാൾ എന്നെ പരിചയപ്പെടുത്തിയതാ, ഈ ആകാശത്തിന് കീഴിലുള്ള സകല രോഗവും ഒറ്റ മരുന്ന് കൊണ്ട് മാറും. ഈ ഒരു കാർഡ് കൈവച്ചാൽ മതി, ഒരു 25 കൂട്ടം കാര്യം പറയും, ഇത് ഇതെല്ലാം. ഞാൻ ചിന്തിക്കും, എന്നാൽ പിന്നെ വേറെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് കൈ വെച്ചോണ്ട്, ഇത് ഈ കാട് വെള്ളത്തിന്മേൽ വെച്ചാൽ വെള്ളം ശുദ്ധിയാണ്. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഇറച്ചിക്കലങ്ങൾക്ക് നടുവിലായിരുന്നു. ഇറച്ചി തിന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അടിമകൾക്ക് ആരാ ഇറച്ചി കൊടുക്കുന്നത്? ഇറച്ചിക്കലങ്ങൾക്ക് ചുറ്റി നിൽക്കുകയായിരുന്നു, നോക്കി വായി വെള്ളം വിഴുങ്ങി നിന്നു. ഇവിടെ വന്നപ്പോൾ ഇറച്ചി വേണം. അവരെന്തിനാ സംസാരിച്ചത്? അവരുടെ റൈറ്റാ. ഞങ്ങൾ ഫറവോന്റെ അടിമത്തം വിട്ട് ഇറങ്ങി തിരിച്ചത് ഇതിനാന്നോ? വി നീഡ് എ ബെറ്റർ ലൈഫ് സ്റ്റൈൽ. ഞങ്ങൾക്ക് ഉന്നതമായ ജീവിത നിലവാരം വേണം. ദേ വെർ സ്പീക്കിംഗ് ടു ഡിഫെൻഡ് ദംസെൽസ്. ഇവരുടെ പാപങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് ഇവരിൽ ദൈവം പ്രസാദിച്ചില്ലെന്ന് പൗലോസ് പറയുകയാണ്. ദൈവം നമ്മളെ ടെസ്റ്റിൽ കൂടി കടത്തി വിടുമ്പോൾ നമുക്ക് കഴിയാമെന്നതിലും അനുവദിക്കത്തില്ല. എന്ത് എന്ത് തരും? പോക്കുവഴി. എന്തുവാ പോക്കുവഴി? പോക്കുവഴി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെൽഫ് ഡിനയൽ. സെൽഫ് ഡിനയൽ. വാട്ട് ഈസ് ദ എസ്കേപ്പ്? ഞാൻ എൻ്റെ റൈറ്റിന് വേണ്ടി സംസാരിക്കുന്നതോളം പ്രശ്നം നിലനിൽക്കുക. ഞാൻ പറയുകയാണ് എൻ്റെ റൈറ്റ് വേണ്ട, ഈ വിഷയത്തിൽ എനിക്ക് ന്യായമുണ്ട്, എൻ്റെ ന്യായം നടക്കണ്ട, എൻ്റെ ന്യായം ഞാൻ മാറ്റി വെക്കുമ്പോൾ അത് തന്നെ എസ്കേപ്പാ. എൻ്റെ ന്യായത്തിന് വേണ്ടി ഞാൻ പൊരുതുന്നവരെ, ഒരിടത്ത് എൻ്റെ പണം ബ്ലോക്കായി കിടക്കുക, ലക്ഷങ്ങളായിരിക്കും എൻ്റെ പണം ബ്ലോക്കായി കിടക്കുക, ഞാൻ എൻ്റെ ന്യായത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരെ, അതൊരു പ്രശ്നമാണ്, അതെനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു ടെസ്റ്റാ. പക്ഷെ ഞാൻ പറയുകയാണ് എനിക്ക് ആ പണം, അതെൻ്റെ റൈറ്റ്ഫുൾ മണി, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തുവായി? ആ പ്രശ്നം പിന്നെ ഉണ്ടോ? ആ പ്രശ്നം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ പ്രശ്നം വെന്റ് ഔട്ട് ഓഫ് എക്സിസ്റ്റൻസ്. ഇറ്റ്സ് നോ ലോങ്കർ എ പ്രോബ്ലം. നമ്മുടെ പ്രശ്നം എന്തുവാ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എടുത്താലും നമ്മുടെ ബേസിക് റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ. പക്ഷെ ഒരു ശിക്ഷനെക്കുറിച്ച് യേശു പറയുന്നത്, ഒരു ശിക്ഷൻ്റെ ഏറ്റവും വലിയ വിളി അവൻ്റെ അവകാശങ്ങളെ മാറ്റിവെച്ച് യേശുവിൻ്റെ അവകാശവാദങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ മുൻപാകെ നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് ന്യൂ ലൈഫിലെ ഓരോ ദൈവമക്കളും. വി ആർ നോട്ട് സ്റ്റാൻഡിങ് ഫോർ അവർ സെൽസ്. നമ്മൾ സുവിശേഷത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്.
ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉപമ യേശു പഠിപ്പിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ഇടപെടാതെ മുട്ടിപ്പായി പ്രാർത്ഥിച്ച ഒരു സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ട്. 18:8 അത് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ, എന്നാൽ ഇവിടുത്തെ ചോദ്യമാണ്, യേശു കർത്താവ് വരികയാണ്, വിശ്വാസം കണ്ടെത്തുമോ? അടുത്ത വാക്യം ഒന്ന് വായിച്ച്, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ. ഓക്കെ, എന്നാ മനുഷ്യപുത്രൻ വരുമ്പോ എന്ത് കണ്ടെത്തുമോ? എന്നാ മനുഷ്യപുത്രൻ വരുമ്പോൾ മനുഷ്യപുത്രന് വരവിൽ യോഗ്യരായ വ്യക്തികളെ കണ്ടെത്തുമോ എന്നാ ചോദ്യം. ആ യേശു ഒരു ഉപമ കൺക്ലൂഡ് ചെയ്തു, അടുത്തത് വേറൊരു ഉപമയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, യേശുവിൻ്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ വരവിൽ കണ്ടെത്താൻ പോകുന്നത് അവരോരെ നീതിമാന്മാരെന്ന് പറഞ്ഞ് അവരോരെ തന്നെ ഡിഫെൻഡ് ചെയ്ത കൂട്ടരാരാ? പരീശന്മാർ. യേശു ആദ്യം വന്നപ്പോൾ യേശുവിൻ്റെ വരവിൽ യേശു കണ്ടെത്തിയത് ആരെയാണ്? അവരോരെ തന്നെ ഡിഫെൻഡ് ചെയ്ത് അവരോരുടെ ന്യായത്തിന് വേണ്ടി നിന്ന ഒരു കൂട്ടരെയാണ്. യേശു രണ്ടാമത് വരുമ്പോൾ യേശു കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് അവരവരുടെ ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല, സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുന്ന, എൻ്റെ ന്യായങ്ങളെ എൻ്റെ റൈറ്റ്സിനെ മാറ്റിവെച്ച് എന്നെ ദൈവമാക്കിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിനൊരു സാക്ഷ്യമാണ്. അതെൻ്റെ തകർച്ചയായിക്കോട്ടെ, എൻ്റെ ഉയർച്ചയായിക്കോട്ടെ, താഴ്ചയാകട്ടെ, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ് ഓഫ് ലൈഫ് അത് ദൈവത്തിൻ്റെ മുൻപാകെ ഒരു സാക്ഷ്യമാണ്. എനിക്കിന്ന് അതിനെല്ലാം ഉത്തരമില്ല. എന്തുകൊണ്ടാണ് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. പക്ഷെ എനിക്കറിയാം, ഞാൻ ആയിരിക്കുന്ന നിലവാരത്തിൽ ഞാൻ ആരാ? ഒരു സാക്ഷിയാ. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. അവൻ വരുമ്പോൾ അന്വേഷിക്കുന്നത് അവരോർക്കു വേണ്ടി വാദിക്കുന്ന, അവരവരുടെ നീതി തെളിയിക്കുവാൻ അവരവരുടെ ന്യായങ്ങൾക്കു വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടരെയല്ല അവൻ അന്വേഷിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന, ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവമോഹം അന്വേഷിക്കുന്ന ഒരു കൂട്ടരാ. ഞാൻ വേഗം മുന്നോട്ട് പോകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21:34 നമ്മൾ കടന്നു പോകേണ്ടിയ മൂന്നാമത്തെ അത് ഒരു കാര്യമാണ്, അത് നോക്കാം, പെട്ടെന്ന് നോക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ ദിവസം കെണി പോലെ, ആ ദിവസം എന്നെ എനിക്ക് കെണിയാകുന്ന എപ്പോഴാ? അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും ഭാരപ്പെട്ട്. എന്നാ അതിഭക്ഷണം, ഉപജീവന ചിന്ത, മദ്യപാനം. മദ്യപാനം പാപമാണ്, ജീവന ചിന്തകൾ. എന്നാ ജീവന ചിന്തകൾ, നമ്മുടെ ജീവന ചിന്തകൾ, ഇവിടെ പറയുന്നത് പോലെ അതിഭക്ഷണം, ഇതൊക്കെ ഭക്ഷണം നമുക്ക് വേണ്ടായോ? വേണം. ജീവന ചിന്തകൾ അല്ലെങ്കിൽ ജീവിക്കേണ്ടായോ? നമുക്ക് ജീവിക്കണം. നമ്മുടെ തൊഴിലിനെ കുറിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വരത്തില്ലയോ? വരും. എന്നാ ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ജോബ്, പ്രൊഫഷൻ, ഡെയിലി ലൈഫ്, ഇതിനെ യേശു നെഗേറ്റ് ചെയ്യുകയല്ല. പക്ഷെ ഇതെല്ലാം ദൈവം എൻ്റെ ജീവിതത്തിൽ ആക്കിയിരിക്കുമ്പോൾ ഈ എല്ലാ ഏരിയാസിലും എനിക്ക് എന്തുണ്ട്? പ്രതിസന്ധികൾ. ആഹാരത്തിൻ്റെ വിഷയത്തിൽ എന്ത് കാണും? പ്രതിസന്ധികൾ കാണും. അതിഭക്ഷണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ജീവന ചിന്തകൾ എന്ന ആ ഒറ്റ വിഷയം ചിന്തിച്ചാൽ ജീവിതത്തിൽ എന്തുണ്ട്? നമ്മളെ തളർത്തുന്ന എല്ലാ മേഖലകളിലും എന്തുണ്ട്? പ്രതിസന്ധികളുണ്ട്. യേശു പറയുന്നത് ഈ പ്രതിസന്ധികളിൽ ഞാൻ മുങ്ങിപ്പോയാൽ ഈ ദിവസം യേശുവിൻ്റെ വരവ് എനിക്ക് എന്താകും? കെണിയാകും. ഞാൻ ട്രാപ്പായി പോകും. ഐ വിൽ ബി ട്രാപ്ഡ്. യേശുവിൻ്റെ സൊല്യൂഷൻ ഈ പ്രശ്നങ്ങളിൽ നിന്നല്ല എന്നെ എസ്കേപ്പ് ചെയ്യുകയല്ല, ഇതിൻ്റെ നടുവിൽ ഞാൻ നിൽക്കുമ്പോൾ ട്രാപ്ഡായി പോകാതെ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. ട്രാപ്ഡായി പോകാതെ ദൈവമുഖത്തേക്ക് നോക്കിയാന്ന് പറഞ്ഞപ്പോൾ അതാണ് 36 കീപ് അലേർട്ട് ഓൾ ടൈംസ് ഇൻ പ്രേയർ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. എന്താ എന്റെ ജീവന ചിന്തകൾ, ആഹാര കാര്യങ്ങൾ, എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്ത് ധരിക്കും, എങ്ങനെ ജീവിക്കും, നാളെ എന്താകും, ഇതെല്ലാം എന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ
ഇതിന്റെ നടുവിൽ ഈ പ്രതിസന്ധികൾ ഇല്ലെന്ന് ഞാൻ പറയുകയല്ല, ഇതിന്റെ നടുവിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കണ്ണുകൾ ഉയരത്തിൽ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇതിൽ കൂടി എൻഡ്യൂർ ചെയ്ത് ഇതിൽ കൂടി കടന്നുപോയി എനിക്ക് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കണം. എന്തോ ആ പ്രാർത്ഥന, പ്രാർത്ഥന ഇസ് നോട്ട് എ റിക്വസ്റ്റ് ഫോർ എസ്കേപ്പ്. പ്രശ്നം ഒഴിയാനുള്ള റിക്വസ്റ്റ് അല്ല പ്രാർത്ഥന. ഇതൊന്നും, ഈ പ്രശ്നങ്ങളൊന്നും എന്നെ മുക്കിക്കളയല്, ഈ ജീവിത ചിന്തകൾ എന്നെ തളർത്തിയിടല്, ഇതിനെ അതിജീവിച്ച് പഴയ ഭക്തന്മാർ പാടിയതുപോലെ പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോകാൻ, പറന്നുപോയാൽ മതി എനിക്കിൽ, പറന്നിടുവാൻ വേണ്ടതായ ബലം എനിക്ക് പകരണം. അതിൻ്റെ അർത്ഥം എന്തുവാ? പറക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ചിറകുകളിൽ ഭാരം കെട്ടിവെക്കുന്നത് പോലെ ജീവന ചിന്തകൾ, നാളെ എന്താകും, എന്ത് കഴിക്കും, എന്ത് കുടിക്കും, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ നമ്മളെ താഴോട്ട് വലിക്കുമ്പോൾ യേശു പറയുകയാണ്, ട്രാപ്പായി പോകല്, ട്രാപ്പായി പോകല്. ട്രാപ്പ് എന്തുവാ? ഇതിനെ മാറ്റാനുള്ള തത്രപ്പാട, ഈ സാമ്പത്തിക പ്രതിസന്ധി മാറ്റാനുള്ള തത്രപ്പാട്, എന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റി വിശാലതയിലേക്ക് പോകാനുള്ള തത്രപ്പാട. അതെന്നെ എങ്ങോട്ട്, എവിടുന്ന് അകറ്റുന്നത്? മനുഷ്യപുത്രന്റെ വരവിൽ നിന്ന് എന്റെ ശ്രദ്ധയെ മാറ്റുക. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ സംഭവിച്ചിരിക്കുന്നതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആകുന്നത്? ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയോട് ദൈവമുഖത്തേക്ക് നോക്കി, ഐ ഡു നോട്ട് വോണ്ട് ടു ബി ട്രാപ്ഡ് ബൈ ദിസ്. എന്നെ ഇത് ട്രാപ്പ് ചെയ്യല്ല. മദ്യപാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ആരും മദ്യപിക്കുന്നില്ല, പക്ഷെ മദ്യപാനിയുടെ പ്രത്യേകത എന്തുവാ? സുബോധം നഷ്ടപ്പെട്ട് ഹി ക്യാൻ ഡു നത്തിങ്. ജീവിതത്തിൽ ഒന്നും നിറവേറ്റാൻ മദ്യപാനം നമുക്കെപ്പോഴാണ് പിടിക്കുന്നത്? നമ്മള് ജീവന ചിന്തകൾ എന്ന ലഹരിക്ക് അടിമയായി പോകുക, മക്കളുടെ ഭാവി എന്ന ചിന്തയ്ക്ക് ആ ലഹരിക്ക് അടിമയായി പോകുക, ഈ ലോകത്തിന്റെ താൽക്കാലിക പ്രതിസന്ധികൾ എന്ന ലഹരി നമ്മളെ പിടിക്കുന്നുണ്ട്. ഇത് നമ്മളെ സമനില തെറ്റിച്ച് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കണം എന്നുള്ള ചിന്ത മറപ്പിച്ച് നമ്മളെ ലോകത്തോട് അടിമപ്പെടുത്തുകയാ, ട്രാപ്പിലാക്കുക. നമ്മൾ ഈ ലഹരിയിൽ നിന്ന് വരണമെങ്കിൽ നമുക്ക് ശക്തി വേണം. നമുക്ക് ഈ എല്ലാവർക്കും ഈ ലഹരി പിടിക്കും, ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ ആർക്കാ വരാത്തെ, എല്ലാവർക്കും ഈ ലഹരി പിടിക്കും. പക്ഷെ ഈ ലഹരിയിൽ നിന്ന് കയറി വരണമെങ്കിൽ, കര കയറണമെങ്കിൽ അലേർട്ടായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം, അലേർട്ടായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം. ഒറ്റ വാക്യം നമുക്ക് നോക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 18:7. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ദൈവം തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ എന്തുണ്ട്? എന്നാ ഇവിടെ ഒരു വൃദ്ധന്മാരെ കുറിച്ച് പറയുകയാണ്. ഇവരുടെ പ്രത്യേകത എന്തുവാ? ഇവർ രാപ്പകൽ, ഈ വൃദ്ധന്മാരാരാ? നമ്മൾ ധ്യാനിച്ച 3 വശങ്ങളുണ്ട്. ഈ വൃദ്ധന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇവർ കള്ളക്രിസ്തുക്കളുടെ പുറകെ പോകുന്നവരല്ല. ഈ വൃദ്ധന്മാർ ഇവിടെ വിടുതൽ, അവിടെ വിടുതൽ, ഇവിടെ ഷോർട്ട്കട്ട്, ഒറ്റമൂലിയുടെ പുറകെ ഓടുന്നവരല്ല. ഈ വൃദ്ധന്മാർ മനുഷ്യരുടെ മുഖത്തല്ല നോക്കുന്നത്, പണക്കാരുടെ മുഖത്തല്ല നോക്കുന്നത്, സ്വാധീനമുള്ളവരുടെ മുഖത്തല്ല നോക്കുന്നത്, ബലവാന്മാരുടെ മുഖത്തല്ല നോക്കുന്നത്, ലോകത്തിലെ ആശ്രയ സ്തംഭങ്ങളിലല്ല ഈ വൃദ്ധന്മാർ നോക്കുന്നത്. ഈ വൃദ്ധന്മാരുടെ കണ്ണുകൾ എപ്പോഴും ആ സിംഹാസനത്തിലേക്കാണ്. രണ്ടാമത്തെ കാര്യം, ഈ വൃദ്ധന്മാരുടെ പ്രത്യേകത, ഇവർ ഏത് ജീവിത സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഇവർ ഇവരെ ഡിഫെൻഡ് ചെയ്യുകയല്ല, ഇവരുടെ ന്യായങ്ങൾക്ക് വേണ്ടി നിൽക്കുകയല്ല. ഇവരുടെ റൈറ്റ്സ്, എനിക്കിത് കിട്ടണം, എനിക്ക് യോഗ്യമായ കാര്യമാണിത്, യോഗ്യമായ ഒരു വിടുതല, എനിക്ക് കിട്ടിയില്ല പിന്നെ ആർക്ക് കിട്ടും? അവർക്കത് കിട്ടിയല്ലോ, എനിക്കിത് കിട്ടത്തില്ലയോ? ന്യായങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു കൂട്ടരല്ല, ഇവരുടെ ന്യായങ്ങളെല്ലാം ഇവർ മാറ്റിവെച്ചു. അതിന് വേറൊരു വശമുണ്ട്, കാരണം ഇവർ ഇവരുടെ നീതിയിലല്ല ജീവിക്കുന്നത്, ഇവർ യേശു തന്ന നീതിയിലാണ് ജീവിക്കുന്നത്. അവർക്ക് സ്വയനീതീകരണം ഇല്ല, അത് വേറൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദേ ഡോണ്ട് സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ്സ്. അവർ അവരെ തന്നെ നീതീകരിക്കുന്നവരല്ല. അവർ ആ ചുങ്കക്കാരനെ പോലെ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിയാത്ത വ്യക്തിയെപ്പോലെ ദൈവത്തിന്റെ നീതിക്കായി വിശന്നും ദാഹിച്ച് അവരുടെ നീതിയെയും ന്യായത്തെയും മാറ്റിവെച്ച്, ഐ വിൽ നോട്ട് ഡിഫെൻഡ് മൈസെൽഫ്, ഐ വിൽ സ്റ്റാൻഡ് ഫോർ യു. അത് പറയുന്ന കൂട്ടര. മൂന്നാമത് നമ്മൾ നോക്കി, പെട്ടെന്ന് നോക്കി,
ജീവന ചിന്തകളും അതിഭക്ഷണവും ലോകത്തിന്റെ ലഹരി പിടിച്ചവരല്ല, ഇവരുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ലോകമല്ല, ഇവരുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത് ആത്മമണവാളൻ വരുന്നുണ്ട്. ഈ വൃതന്മാർ എന്ത് ചെയ്യുകയാണ്? രാപ്പകൽ നിലവിളിക്കുക. എന്തിനാ? എന്തിനാ? കടഭാരം മാറണമേ, ജോലി കിട്ടണമേ, വിസ കിട്ടണം. എന്തുവാ ഇവരെന്തുവാ നിലവിളിക്കുന്നത്? ഇവരുടെ നിലവിളി വേറെ ഒന്നുമല്ല, ഇവരുടെ നിലവിളി ഒരു എസ്കേപ്പ് അല്ല. എങ്ങനെയും ഇവിടെ നിന്ന് ഞങ്ങളെ കോരിയെടുത്ത് ഒന്ന് തീർന്നാൽ മതി, ഇതിലെ പ്രശ്നമൊക്കെ തീർന്നാൽ മതി, അവിടെ എത്തിയാൽ മതി. അതല്ല, ഇതിന്റെ നടുവിൽ നിൽക്കുമ്പോഴും അവർ നിലവിളിക്കുന്നത് ഗീവ് അസ് സ്ട്രെങ്ത് ടു എസ്കേപ്പ് ത്രൂ ദിസ്. ഇതിനെ എൻഡ്യൂർ ചെയ്ത് ഇതിനെ സഹിച്ച് എസ്കേപ്പ് ചെയ്യാനുള്ള ബലം ഞങ്ങൾക്ക് തരണമേ കർത്താവേ, തരണമേ കർത്താവേ. രാപ്പകൾ വൃതന്മാർ, വൃതന്മാരുടെ ആ വാക്കിൽ ഇലക്ട്, ഇലക്ട് ആ വാക്കിന് എന്തോ അർത്ഥമാ. അവരെ ദൈവം തെരഞ്ഞെടുത്തതാ, ദൈവം ലോകസ്ഥാപനം മുതൽ കണ്ടതാ, ദൈവം അവരെ നീതീകരിച്ചതാ, ദൈവം ഇന്ന് അവരെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം അവരെ തേജസ്സിലേക്ക് നയിക്കും. പക്ഷെ ഇന്ന് അവരുടെ ജീവിതത്തിൽ പല പോരായ്മകളുണ്ട്, പല ന്യൂനതകളുണ്ട്, പല ബലഹീനതകളുണ്ട്. ഇതൊന്നും അവരെ താഴോട്ട് വലിക്കാതെ ഈ ലഹരി ഒന്നും ഞങ്ങൾക്ക് പിടിക്കല്ല, ഞങ്ങൾക്ക് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കണം. അതിനുവേണ്ടി രാപ്പകൽ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടരാ. പ്രാർത്ഥന എന്തുവാ? പ്രാർത്ഥന എന്തുവാ? ഒറ്റമൂലിയല്ല, ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പിസമുള്ള പ്രാർത്ഥന. ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ കഴിയാതെ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഓട്ടമല്ല പ്രാർത്ഥന. യാഥാർത്ഥ്യം അതുപോലെ നിൽക്കുമ്പോൾ തന്നെ കർത്താവേ ഇതിൽ കൂടി, ഇതിൽ കൂടി കടന്ന് കടന്ന് ഇതിനെ എൻഡ്യൂർ ചെയ്ത് ഇതിനെ സഹിച്ച് നീക്കുപോക്ക് തരുന്ന ദൈവം അതിൽ നിന്ന് എടുത്ത് തന്നെ നീക്കുപോക്ക് തരികയല്ല. ദൈവം നീക്കുപോക്ക് തരുന്നത് അതിൽ കൂടി കടത്തിവിട്ട, അതിൽ കൂടി കടത്തിവിട്ട. ഇൻസ്റ്റന്റ് ഡെലിവറൻസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, കർത്താവിന് ഈ നിമിഷം വേണേലും ആ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ മാറ്റാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ കാര്യപരിപാടി ഞാൻ ഇതിൽ കൂടി കടന്നു പോകുമ്പോഴാണ് എന്റെ ഡിപ്പെൻഡൻസ് കൂടുന്നത്, മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത്. രാപ്പകൽ ഞാൻ ദൈവമുഖത്തേക്ക് നോക്കുക. ഞാൻ എവിടെ നോക്കുന്നേ? ദൈവമുഖം. ഇവിടെ പറയുന്നു മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കാൻ, ഞാൻ നാളെ നിൽക്കാൻ പോകുന്ന യേശുവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇന്ന് ആത്മാവിൽ മുട്ടുമടക്കുമ്പോൾ ഞാൻ അതേ ത്രോണിന്റെ മുൻപിലാ. ഈ വൃതന്മാർ രാപ്പകൽ പ്രാർത്ഥിക്കുന്നത് വേറെ എവിടെയുമല്ല, കൃപാസനത്തിൽ വന്നാണ്, അതിവിശുദ്ധ സ്ഥലത്തിൽ വന്ന് പുത്രന്റെ മുൻപിൽ ആത്മാവിൽ അവർ പ്രാർത്ഥിക്കുക. എന്തിനാ? അവർക്ക് നാളെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അവിടെ അവർക്ക് നിൽക്കണം. അവിടെ നിൽക്കണമെങ്കിൽ ഇന്നത്തെ ജീവിതത്തിലെ എല്ലാ ന്യൂനേസസ്, എല്ലാ അവസ്ഥകളെ കടന്ന്, അവന്റെ ജീവിതത്തെ ഒതുക്കുന്ന എല്ലാ പ്രതിസന്ധികളെ കടന്ന് അവൻ അവിടെ നിൽക്കണമെങ്കിൽ രാപ്പകൾ അവൻ നിലവിളിക്കുക. എന്ന യേശു കർത്താവ് പറയുകയാണ്, രാപ്പകൾ നിലവിളിക്കുന്ന ആ വാക്യം വായിച്ച് ദീർഘക്ഷമയുള്ളവനായാലും നമ്മൾ ചിന്തിക്കും ദൈവം കൈവിട്ടെന്ന്. ചില സാഹചര്യങ്ങളിൽ കൂടി കടന്നിടുമ്പോ കർത്താവെ നീ എന്നെ കൈവിട്ടോ? കൈവിട്ടില്ല, അവൻ പ്രതിക്രിയ ഒരുക്കുകയാണ്. ആ പ്രതിക്രിയ ഇവിടെ കാണുന്ന ഒരു കാര്യം അല്ല, ഇവിടെ ഒരു പ്രതിക്രിയ കിട്ടിയെങ്കിൽ സ്തോത്രം പറഞ്ഞു. പക്ഷെ ദൈവം ഒരുക്കുന്ന പ്രതിക്രിയ ഒരു കണ്ണും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത നമ്മളെ മുൻ നിയമിച്ച ഒരു തേജസ് ഉണ്ട്. അതിലേക്ക് നമ്മളെ കടത്തിവിടുവാനാണ് ഇതിൽ കൂടി നമ്മളെ കടത്തിവിടുന്നത്. ഒരു നിമിഷം ഈ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ നേരിടുന്നത് എന്തുവാ, എന്തുമാകട്ടെ, പരിഹാരമില്ലാത്ത വിഷയങ്ങളാകട്ടെ, നമുക്ക് വേണ്ടിയത് ഒരു ഒറ്റമൂലിയല്ല, നമുക്ക് വേണ്ടിയത് ഒരു എസ്കേപ്പിസം അല്ല, ഒരു ഇവാക്വേറ്റിംഗ് ഓപ്പറേഷൻ അല്ല നമുക്ക് വേണ്ടിയത്. ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ, ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ രാപ്പകൾ അവനോടുള്ള കണക്ഷനിൽ, അവനോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഇതിൽ നിന്നല്ലേ എസ്കേപ്പ് ചെയ്യാൻ, എങ്ങനെ എസ്കേപ്പ്? നമ്മൾ ചിന്തിച്ചു ഇവാക്വേഷൻ അല്ല, ഇതിൽ കൂടി എൻഡ്യൂർ ചെയ്യുമ്പോഴാണ്, ഇതിനെ സഹിക്കുമ്പോഴാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ
രക്ഷിക്കപ്പെടും. അന്ന് അസഹിക്കുന്ന വ്യക്തിക്കാണ് രക്ഷ. അസഹിച്ച് നിൽക്കുമ്പോൾ, സഹിക്കുമ്പോൾ നമുക്ക് ബലമില്ല, നമുക്ക് ശക്തിയില്ല, നമുക്ക് അത് നേരിടാനുള്ള മാനസിക പ്രാപ്തിയില്ല. ആത്മാ ഒരുക്കമുള്ളത്, പക്ഷേ ജഡം ബലഹീനം. അതുകൊണ്ട് എന്ത് ചെയ്യണം? യേശു ഗെതസമനയുടെ തോട്ടത്തിൽ തൻ്റെ അരുമശിഷ്യന്മാരോട് പറഞ്ഞ ആ വചനം എന്തുവാ? ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ, ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ഗെതസമനയുടെ അനുഭവങ്ങൾ വരും, കാൽവരിയുടെ അനുഭവങ്ങൾ വരും, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ വരും. നമുക്ക് വേണ്ടിയത് ഒറ്റമൂലിയല്ല അവിടെ, നമുക്ക് വേണ്ടിയത് ജാഗ്രതയോടെ, പ്രാർത്ഥനയോടെ. വൃദ്ധന്മാരാണെങ്കിൽ, യഥാർത്ഥ ഇലക്റ്റ് ആണെങ്കിൽ പ്രാർത്ഥനയോടെ സ്വർഗസിംഹാസനത്തിൻ്റെ മുൻപാകെ നിന്നുകൊണ്ട് പിതാവിനോട് പറയുന്നത് ഒരു എസ്കേപ്പിസം അല്ല. നമുക്ക് വേണ്ടിയത് കർത്താവ് ഇതിൽ കൂടി കടന്നു പോകുവാനുള്ള ബലം, ഇതിൽ കൂടി കടന്നുപോയി ഇതിനെല്ലാം ഓവർകം ചെയ്ത്, ഇതിനെല്ലാം ഓവർടേക്ക് ചെയ്ത് മനുഷ്യപുത്രന്റെ മുൻപിൽ എനിക്ക് നിൽക്കണം. ആ സമർപ്പണം നമ്മുടെ ഉള്ളിൽ വെളിപ്പെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.